നമസ്കാരം. കട്ട മുതൽ തിരിച്ചു കൊണ്ടു കൊടുത്താൽ ആ കട്ടവനെ കള്ളനല്ല എന്ന് വിളിക്കാൻ കഴിയും. ഇത് എം സി കമറുദ്ദീനെ കുറിച്ചാണ്. ഒരുപക്ഷെ ലീഗ് നേതൃത്വം ഇപ്പോൾ എടുത്തിരിക്കുന്ന ഒരു നിലപാട് ആറു മാസത്തിനകം ഈ തട്ടിക്കൊണ്ടുപോയ മുതൽ തിരിച്ചു കൊടുക്കാനാണ്. ഇത് എവിടത്തെ ന്യായമാണ്? ഒരുപക്ഷെ കൂടെ കൂടെ സി പി എമ്മിനെ പഴിക്കുന്ന ഒരു കാര്യമുണ്ട്. പാർട്ടിക്ക് കോടതിയുണ്ട്, അല്ലെങ്കിൽ പാർട്ടിക്ക് പോലീസ് സ്റ്റേഷനുണ്ട്, പാർട്ടി വിധി നടപ്പാക്കുന്നു എന്ന തരത്തിലുള്ള വിമർശനങ്ങൾ പൊതുവെ ലീഗും കോൺഗ്രസുമെല്ലാം സി പി എമ്മിന് നേരെ ഉന്നയിക്കുന്നതാണ്. ഇപ്പോഴത്തെ ഈ വിഷയത്തിൽ കഴിഞ്ഞ ദിവസം ലീഗിന്റെ പ്രതികരണം പുറത്തു വന്നപ്പോൾ ഏത് തരത്തിലാണ് പിന്നെ മനസ്സിലാക്കേണ്ടത്? എം സി കമറുദ്ദീൻ 137 കോടി രൂപ പാവപ്പെട്ട ഒരുപാട് ലീഗുകാരിൽ നിന്ന് പറ്റിച്ചു എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ആറു മാസത്തിനകം തിരികെ കൊടുക്കാനാണ് കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ളവർ പറഞ്ഞത്. ഒപ്പം ഇതിനുവേണ്ടി ഒരു മധ്യസ്ഥനെയും ചുമതലപ്പെടുത്തിയിട്ടുണ്ട്, അതായത് പൈസ തിരികെ വാങ്ങിക്കൊടുക്കാനായിട്ട്. ഈ മറുപടി കേട്ടതിന് ശേഷം പൈസ നഷ്ടപ്പെട്ടവരുടെ കുറേയേറെ പ്രതികരണങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ലീഗ് നേതൃത്വം അത് കേട്ടായിരുന്നു. എന്താണ് ഈ പൈസ നഷ്ടപ്പെട്ടവർ പറഞ്ഞ കാര്യം? അതായത് ഒരു തരത്തിലുള്ള വിശ്വാസവും ഇല്ല എന്ന് അവർ ഉറപ്പിച്ചു പറയുകയാണ്. എവിടെയെങ്കിലും ഇരുന്ന്, അതായത് അവരെ ആരെയും നേരിട്ട് ബന്ധപ്പെടുകയോ അല്ലെങ്കിൽ ഈ പൈസ നഷ്ടപ്പെട്ടവരുമായി ഒരു സന്ധി സംഭാഷണമോ നടത്താതെ ആറ് മാസത്തിനകം തീർക്കുമെന്ന് എവിടെയിരുന്നോ ആരെങ്കിലും പറഞ്ഞാൽ ഒരിക്കലും അവർക്കതിൽ വിശ്വാസമില്ലെന്നാണ് പറയുന്നത്. കാര്യം കമറുദ്ദീൻ കുറേ കാലമായി ഈ പാവപ്പെട്ടവരെ ഇങ്ങനെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തിൻ്റെ പേരിലായി ഇടപാടുകൾ നടന്നു എന്ന് ആലോചിക്കുമ്പോൾ അതിൽ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് ലീഗിൻ്റെ തണലും ഒന്ന് പൂക്കോയത്തങ്ങൾ എന്ന മതമേലധ്യക്ഷൻ്റെയും ചുവട് പിടിച്ചാണ് ഈ തട്ടിപ്പ് മുഴുവൻ അരങ്ങേറിയിട്ടുള്ളത്. ആ നിലയ്ക്ക് നോക്കുകയാണെങ്കിൽ ഈ പൈസ പോയവരെല്ലാവരും നിങ്ങളുടെ വാക്ക് കേട്ട് അതേപടി വിശ്വസിക്കണമെന്നാണോ ഇപ്പോൾ ലീഗ് നേതൃത്വം പറയുന്നത്? എവിടുത്തെ ന്യായമാണിത്? നിങ്ങൾ ഇവിടുത്തെ സാധാരണക്കാരായ ഒരുപാട് പേരുടെ പൈസ തട്ടിക്കാൻ ഒരു എം എൽ എയോടൊപ്പം കൂട്ടുനിന്നു എന്ന് പറയുന്നതിൽ യാതൊരു തർക്കവുമില്ല. ലീഗിലെ തന്നെ തീപ്പൊരി നേതാവായ കെ എം ഷാജിയുണ്ട്, ഈ വിഷയത്തിൽ ഇതുവരെ ഒരു വാക്ക് പറഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ ലീഗ് ഇടപെടണമെന്നെങ്കിലും ഈ വിഷയത്തിൽ അദ്ദേഹം പറഞ്ഞു കേട്ടിരുന്നെങ്കിൽ വളരെയധികം സന്തോഷമുണ്ടായിരുന്നു. കാര്യം ചില വിഷയങ്ങളിലൊക്കെ അദ്ദേഹം പൊട്ടിത്തെറിക്കുന്നത് കാണാൻ ഭയങ്കര രസമാണ്, അല്ലെങ്കിൽ കേട്ടിരിക്കാൻ ഭയങ്കര സുഖകരമായിട്ടുള്ളൊരു കാര്യമാണ്. ഈ വിഷയത്തിൽ അദ്ദേഹം അഗാധമായ മൗനത്തിലാണ്. എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് പോലും ഒരു പക്ഷേ അറിഞ്ഞിട്ടില്ല. ഇതിനെയാണ് രാഷ്ട്രീയത്തിൽ ഇരട്ടത്താപ്പെന്ന് പറയുന്നത്. ഒരു പാർട്ടിക്കുള്ളിലെ ഒരാൾ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അതിൽ എതിരഭിപ്രായമേയില്ല. ആ ചെയ്തവർക്ക് കുടപിടിക്കുക, തണലൊരുക്കുക എന്നുള്ള തരത്തിലുള്ള ഇടപെടലുകളാണ് പൊതുവെ നടന്നു വരുന്നത്. ലീഗിൽ 137 കോടി രൂപ ഒരു എം എൽ എ തട്ടിച്ചു കൊണ്ടുപോയപ്പോൾ അതിന് ലീഗ് നേതൃത്വം കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾക്ക് കൊടുത്ത ഒരു വിശദീകരണമാണ് ഏറെ വിചിത്രകരം. അതായത് എം എൽ എ ആയി കമറുദ്ദീൻ കാസർഗോഡ് നിന്ന് പാണക്കാടൊക്കെ വരികയാണ്, പകുതി വഴിക്ക് വെച്ചിട്ട് വരണ്ട, നിങ്ങൾ തിരിച്ചു പോയിക്കോളൂ, വലിയ അതൃപ്തി ഞങ്ങൾക്കുണ്ട് എന്ന് അറിയിക്കുന്നു എന്നാണ് പറയുന്നത്. എന്തൊരു വിവരക്കേടാണ് നിങ്ങൾ ഈ പറയുന്നത്! ഒരാൾക്ക് വിശദീകരണം ചോദിച്ചിട്ട് ഫോണിലൂടെ ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ യാത്ര ഒഴിവാക്കുക, ഇങ്ങോട്ട് വരണ്ട, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ ആറ് മാസത്തിനകത്ത് റെഡിയാക്കിയാൽ മതി എന്നുള്ള കാര്യം. എന്തിനാണ് ഈ ഉടായ്പൊക്കെ നിങ്ങൾ കാണിക്കുന്നു എന്നുള്ളതാണ്. ലീഗിന് ഇത്തരത്തിൽ ഈ വിഷയം തീർക്കണമെന്നുണ്ടെങ്കിൽ നേതൃത്വം അതിൽ കൃത്യമായി ഇടപെടണം. ആർക്കൊക്കെ പണം നഷ്ടപ്പെട്ടു എന്ന് നേരിട്ട് അന്വേഷിക്കണം. അതായത് അവിടെ ജില്ലാ നേതൃത്വത്തെ അറിയിച്ചിരിക്കുന്നതായി അറിയാൻ കഴിയുന്നത് കമറുദ്ദീന്റെ കമ്പനിക്ക് എത്രത്തോളം ആസ്തിയും ബാധ്യതയും ഉണ്ടെന്ന് ഒരാഴ്ചയ്ക്കകത്ത് അറിയിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതറിഞ്ഞിട്ട് എന്ത് ചെയ്യാനാണ്? ലീഗ് ഈ കാശ് കൊടുക്കാൻ സാധ്യതയുണ്ടോ? അല്ലെങ്കിൽ ഈ കാശ് നഷ്ടപ്പെട്ട ലീഗുകാർക്ക് നിങ്ങൾ ഏത് തരത്തിലുള്ള സംരക്ഷണയാണ് ഒരുക്കാൻ പോകുന്നത്? നിങ്ങൾ സംരക്ഷിക്കുന്നത് ഇപ്പോഴും കമറുദ്ദീനെയും അതിലെ ഡയറക്ടർ ബോർഡായ 14 ലീഗ് പ്രവർത്തകരെയുമാണ്. അവരടുത്ത് പാർട്ടിയുടെ പദവികളിൽ നിന്ന് മാറി നിൽക്കാൻ ആവശ്യപ്പെടുമ്പോൾ എന്തുകൊണ്ട് എം സി കമറുദ്ദീനോട് രാജിവെക്കണമെന്ന് നിങ്ങൾ ആവശ്യപ്പെടുന്നില്ല? അതൊരു വലിയ ചോദ്യമല്ലേ? ഇത്രയും വലിയൊരു തട്ടിപ്പ് സംസ്ഥാനത്ത് നടത്തിയ ഒരു എം എൽ എക്ക് നിങ്ങൾ കുടപിടിക്കുകയാണ്, എന്നിട്ട് ഒരു എളുപ്പമില്ലാതെ പറയുകയാണ് ഞങ്ങൾക്കിതിൽ പങ്കില്ല, അത്തരത്തിൽ ആര് ചെയ്തോ അവർ ശിക്ഷിക്കപ്പെടണം, അല്ലെങ്കിൽ അവരോട് അതൃപ്തിയാണെന്നൊക്കെ പറഞ്ഞാൽ വിഷയങ്ങൾ കഴിയുമോ? ഇപ്പോൾ തന്നെ സർക്കാരിനെതിരെ തുടരെ തുടരെ വന്ന വിവാദങ്ങൾക്ക് ലീഗ് നേതാക്കന്മാർ പറഞ്ഞ സ്റ്റേറ്റ്മെന്റുകൾ എടുത്തൊന്ന് പരിശോധിക്കണം. എന്തെല്ലാം ചാരിത്ര്യ പ്രസംഗങ്ങളാണ് നിങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത്! ആ നിങ്ങളുടെ ഒരു പ്രമുഖ നേതാവിനെതിരെ ഇത്തരത്തിലൊരു വലിയ ആരോപണം വരുമ്പോൾ നിങ്ങൾക്ക് നിശബ്ദതയാണ് കൂടുതൽ. എന്നിട്ട് ലീഗിലെ എല്ലാ നേതാക്കന്മാർക്കും ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്, ഈ വിഷയത്തിൽ ആരും മാധ്യമങ്ങളോട് പ്രതികരിക്കരുത്, എല്ലാം ഞങ്ങൾ മാത്രം പ്രതികരിക്കുമെന്ന്. അപ്പോൾ ആരുടെയും ഭാഗത്തു നിന്ന് ഒരു വാക്ക് പുറത്തു വരില്ലല്ലോ. നല്ല മാതൃകാപരമായ ഇടപെടലാണ് ലീഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ ഒരു നേതാവ് അല്ലെങ്കിൽ ഒരു ജനപ്രതിനിധി, ഭരണഘടനാ പദവിയിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയാണ് ഇത്തരത്തിലൊരു തെമ്മാരത്തനം ഈ നാട്ടിൽ നടത്തിയിരിക്കുന്നത്. അതായത് സാധാരണക്കാരെ ഒരു വർഷമായിട്ട് പറ്റിരിക്കുന്നു എന്നാണ് പറയുന്നത്. അതായത് 3 മാസത്തെ അവധി പറഞ്ഞതിന് ശേഷം അദ്ദേഹം തന്നെ ഈ പൈസ നഷ്ടപ്പെട്ടവർക്ക് മുന്നിൽ ഒരു ആക്ഷൻ കൗൺസിൽ രൂപീകരിക്കുന്നു. ഈ ആക്ഷൻ കൗൺസിലിന്റെ മറവിൽ തന്നെ ഏകദേശം 1 വർഷത്തോളമായിട്ട് ഈ പണം നഷ്ടപ്പെട്ടവരെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് അതിൽ പലരും പറയുന്നുണ്ട്.
എന്നിട്ടാണ് ഇപ്പോൾ പുതിയൊരു പുകമറ ഉണ്ടാക്കാൻ ലീഗ് നേതൃത്വം ആറ് മാസത്തെ സമയം കൂടി കൊടുത്തിരിക്കുകയാണ്. ആ ആറ് മാസവും കൂടി ഈ പണം നഷ്ടപ്പെട്ടവർ മിണ്ടാതിരിക്കണം. ലീഗ് നേതൃത്വം ഈ വിഷയത്തിൽ അഭിപ്രായം പറഞ്ഞിട്ടുണ്ടെന്നാണ് ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടി പറയുന്ന വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ ഈ പണം നഷ്ടപ്പെട്ട് കുറേ കാലമായി കമർദീന്റെ പിറകെ ഇങ്ങനെ തേരാപാറ നടക്കുന്നവർക്ക് ഒരു തരത്തിലും ഇത് അംഗീകരിക്കാൻ കഴിയില്ലെന്നാണ് പറയുന്നത്. അവർക്കിപ്പോൾ പാണക്കാട് തങ്ങളെയും വിശ്വാസമില്ല, അല്ലെങ്കിൽ കുഞ്ഞാലിക്കുട്ടിയെയും വിശ്വാസമില്ല, അവരുടെ ഏറ്റവും വലം കൈയായിരുന്ന കമർദീനെയും ഇപ്പോൾ വിശ്വാസമില്ലാത്തൊരു സാഹചര്യത്തിൽ എത്തിക്കഴിഞ്ഞു എന്ന്. അത് മറ്റൊന്നും കൊണ്ടല്ല, അവർ നടന്ന് നടന്ന് അവരുടെ ചെരുപ്പ് തേഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഈ പൈസയ്ക്ക് വേണ്ടി പല തരത്തിലുള്ള ഉടമ്പടികൾ ഉണ്ടാക്കി വെച്ചതിന് ശേഷം ഭീകരമായി പറ്റിക്കുകയാണ്. അങ്ങനെ ഒരു ജനപ്രതിനിധിയെ ഇപ്പോഴും നിങ്ങൾ വച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്കതിൽ പങ്കില്ല എന്ന് എങ്ങനെയാണ് പറയാൻ കഴിയുക? ലീഗിന് പങ്കുണ്ട്, ലീഗിന് ഈ തട്ടിപ്പിൽ നേരിട്ട് പങ്കുണ്ട് എന്ന് പറയുന്നതിൽ യാതൊരു മടിയും വേണ്ട കാര്യമില്ല. കാര്യം 14 ലീഗ് നേതാക്കളാണ് അതിന്റെ ഡയറക്ടർ ബോർഡ്, അതിന്റെ ചെയർമാൻ എന്ന് പറയുന്നത് ലീഗിന്റെ MLA. പിന്നെ ലീഗ് നേതൃത്വത്തിന് എങ്ങനെ ഈ വിഷയത്തിൽ നിന്ന് മാറി നടക്കാൻ കഴിയും? ലീഗിന് നേരിട്ട് പങ്കുള്ള വിഷയം തന്നെയാണ്. തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് എങ്ങനെയെങ്കിലും ഇതിന്റെ ശ്രദ്ധ മാറ്റണം. അതിനുവേണ്ടി ഒരു പുതിയ കോംപ്രമൈസ് വഴിയായിട്ട് വന്നിരിക്കുകയാണ്. ഇത്തരം പ്രവർത്തനങ്ങളൊന്നും ഈ നാട്ടിൽ വിലപ്പോകുന്നൊരു സാഹചര്യം ഉണ്ടാകില്ല മിസ്റ്റർ കുഞ്ഞാലിക്കുട്ടി എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കാര്യം ഈ നാട്ടിലുള്ളവർക്കും കുറച്ചൊക്കെ ബോധമുള്ളവരാണ്. നിങ്ങൾ ഇത്തരത്തിൽ 137 കോടി രൂപ എങ്ങനെ കണ്ടെത്തി കൊടുക്കുമെന്ന് ഒരു വിശദീകരണവും നൽകുന്നില്ല. കാസർഗോഡുള്ളവർക്ക് മലപ്പുറത്തിരുന്നൊരു മറുപടി കൊടുത്തു കഴിഞ്ഞാൽ അവർ അത് വിശ്വസിച്ച് ലീഗിന്റെ പ്രവർത്തകരും അല്ലെങ്കിൽ ലീഗ് അനുഭാവികളുമായതിനാൽ ആ തങ്ങൾ പറഞ്ഞ വാക്കുകൾ വിശ്വസിച്ച് നിങ്ങൾ ഉൾവലിഞ്ഞിരിക്കണമെന്നൊക്കെ പറയുന്നത് ഒരു കാലത്തും അംഗീകരിക്കപ്പെടാൻ പോകുന്നില്ല. കാര്യം നഷ്ടപ്പെട്ടവനെ അതിന്റെ വേദന അറിയാവുള്ളൂ. ഈ പറയുന്ന നേതാക്കന്മാർക്ക് ആർക്കും നഷ്ടപ്പെട്ടിട്ടില്ല. നഷ്ടപ്പെട്ടത് കുറെ പാവപ്പെട്ടവർക്കാണ്. അവർ അധ്വാനിച്ചുണ്ടാക്കിയ കാശാണ് ഇത്തരത്തിൽ തട്ടിച്ചുകൊണ്ടുപോയത്. ഒരു വർഷമാണ്, 2017 പൂട്ടിയതിനു ശേഷം 2 വർഷം 50 രൂപ മുദ്രപത്രത്തിൽ വീണ്ടും വീണ്ടും എഴുതി കൊടുത്ത് പൈസകൾ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ചെയ്ത പ്രവർത്തനത്തിന് നല്ലതെന്നാണോ അപ്പോൾ ലീഗ് ഇപ്പോഴും കാണുന്നത്? അതായത് കൃത്യമായ ഗൂഢ ഉദ്ദേശത്തോടുകൂടി തന്നെയാണ് ഈ തട്ടിപ്പ് അരങ്ങേറിയിരിക്കുന്നത്. ഈ തട്ടിപ്പ് നടത്തിയ ആളെ കള്ളനെന്നല്ലാതെ മറ്റ് എന്ത് പേരാണ് വിളിക്കേണ്ടത്? അല്ലെങ്കിൽ വേറൊരു പേര് ലീഗ് നേതൃത്വം മുന്നോട്ട് പറഞ്ഞാൽ ആ പേര് വിളിക്കാനായിട്ട് ഈ സമൂഹം തയ്യാറാകാം എന്നാണ് പറയാനുള്ളത്. കാര്യം അല്ലാതെ ഇത്തരത്തിൽ ഒരു ഉളുപ്പുമില്ലാതെ ഇപ്പോഴും വിശദീകരിക്കുകയാണ്. അതായത് കമ്പനി പൊളിഞ്ഞു, BR ഷെട്ടി പൊളിഞ്ഞില്ലേ, അല്ലെങ്കിൽ അറ്റ്ലസ് രാമേന്ദ്രൻ പൊളിഞ്ഞില്ലേ, നല്ല ഉദാഹരണങ്ങളൊക്കെയാണ് പറയുന്നത്. അതുപോലെയല്ല ഇത്. ഇത് നാട്ടുകാരിൽ നിന്ന് സ്വർണവും നിക്ഷേപവുമായിട്ട് പൈസ വാങ്ങിയെടുത്തിട്ടാണ് പറ്റിച്ചിരിക്കുന്നത്. അല്ലാതെ BR ഷെട്ടിയും അറ്റ്ലസ് രാമേന്ദ്രൻ ചെയ്യും പോലെ വലിയൊരു സ്ഥാപനം നടത്തി പരാജയപ്പെടുകയല്ല കമർദീൻ ചെയ്തിട്ടുള്ളത്. ആ നിലയ്ക്ക് നോക്കുകയാണെങ്കിൽ ലീഗിന് കുറച്ചെങ്കിലും ഉത്തരവാദിത്വ ബോധമുണ്ടെങ്കിൽ അയാളെ കൈവിടുകയാണ് ചെയ്യേണ്ടത്. അയാൾക്ക് ഒരു നിയമസഹായവും കൊടുക്കില്ല എന്ന് ലീഗ് ഈ ജനങ്ങളോട് പറയാൻ തയ്യാറാകണം. നിങ്ങൾ നയിക്കുന്ന ഒരു പാർട്ടിയുടെ ഭാഗമായി അയാൾ തുടരുമ്പോഴും ആ പാർട്ടിയിലെ ഒരു ജനപ്രതിനിധിയായി ഇപ്പോഴും കമർദീൻ തുടരുമ്പോൾ അതിൽ നിങ്ങൾക്ക് ഉത്തരവാദിത്തമില്ല എന്ന് ഒരിക്കലും പറയാൻ കഴിയില്ല. നിങ്ങൾക്ക് പരിപൂർണമായ ഉത്തരവാദിത്തമുണ്ട്. അതിൽ നിന്ന് ഒരു നേതാക്കന്മാർക്ക് പോലും വ്യക്തിപരമായ ഇടപെടലാണ് എന്ന് പറഞ്ഞ് കൈകഴുകാനാകില്ല. കാര്യം നിങ്ങൾ മഞ്ചേശ്വരത്ത് അയാളെ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ അയാൾ ഈ തട്ടിപ്പ് നടത്തിയതിന് ശേഷമാണ് നിങ്ങളുടെ സ്ഥാനാർത്ഥിയാകുന്നത്, നിങ്ങളുടെ പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് ആകുന്നത്. അപ്പോൾ എന്തിൻ്റെ തണലിലായിരിക്കും ഇതെല്ലാം ചെയ്തിട്ടുള്ളതെന്ന് അരി ആഹാരം കഴിക്കുന്ന ആർക്കും മനസ്സിലാവുമെന്ന് പ്രിയപ്പെട്ട കുഞ്ഞാലിക്കുട്ടിയും ഒപ്പം തങ്ങളും ഒന്ന് മനസ്സിലാക്കിയിരുന്നാൽ വളരെ നല്ലതായിരിക്കും.